നമസ്കാരം. ഐ എൻ പി ആർ ഡി എറണാകുളം വാർത്തകൾ. കോവിഡ് പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ജില്ലയിൽ ഇന്ന് 1114 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് പുതുതായി 67 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. 48 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ഇന്ന് 853 പേർ രോഗമുക്തി നേടി. ഇനി വാർത്തകൾ വിശദമായി. ജില്ലയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12584. കേരളത്തിന് പുറത്തുനിന്നെത്തിയ 4 പേരാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. 826 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്ക രോഗികളിൽ 6 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. 278 രോഗികളുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. ഇന്ന് 853 പേർ രോഗമുക്തി നേടി. 197 പേരെ ആശുപത്രികളിലും FLTCകളിലുമായി പ്രവേശിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ നിന്നും FLTCകളിൽ നിന്നുമായി 180 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. 2040 പേരെ കൂടി ജില്ലയിൽ പുതുതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 29,897. ഇന്ന് ജില്ലയിൽ നിന്നും 5,609 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ പുതുതായി 67 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അയ്യമ്പുഴ പഞ്ചായത്തിലെ 6 വാർഡും ചേന്ദമംഗലം പഞ്ചായത്തിലെ 6-11 വാർഡുകളും കവളങ്ങാട് പഞ്ചായത്തിലെ 9 വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ 1, 4, 24 വാർഡുകളും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 4, 5, 14, 26 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. കൊച്ചിൻ കോർപ്പറേഷനിലെ 1, 7, 16, 17, 26, 28, 32, 35, 46, 61, 62, 64, 65, 66, 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
15 വാർഡുകൾ, കുമ്പളങ്ങി പഞ്ചായത്തിലെ 1, 9, 10, 14, 17 വാർഡുകൾ, മരട് മുനിസിപ്പാലിറ്റിയിലെ 4, 9, 11, 21 എന്നിവ കണ്ടെയ്ൻമെന്റ് സോണുകൾ. മുളവുകാട് പഞ്ചായത്തിലെ വാർഡ് 3, നായരമ്പലം പഞ്ചായത്തിലെ 8, 13 വാർഡുകൾ, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 10, തിരുമാറാടി പഞ്ചായത്തിലെ വാർഡ് 5 എന്നിവയും പട്ടികയിൽ. ഇതുകൂടാതെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ 7, 10, 25, 48, 49 വാർഡുകൾ, ഉദയംപേരൂർ പഞ്ചായത്തിലെ വാർഡ് 1, വടവകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ 12, 14 വാർഡുകൾ എന്നിവയും കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. INPRD എറണാകുളം പ്രത്യേക കോവിഡ് വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ എറണാകുളം എന്ന ഫേസ്ബുക്ക് പേജും PRD എറണാകുളം എന്ന യൂട്യൂബ് ചാനലും സന്ദർശിക്കുക.